നമസ്കാരം. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സഹിക്കേണ്ട അപമാനങ്ങളും ദുസ്സഹമായ പീഡകളും മുന്നിൽ കണ്ട ക്രിസ്തുവിൻ്റെ മാനസിക സംഘർഷം, ഗത്സമനയിൽ വച്ച് നേരിൽ കണ്ട സുവിശേഷകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവൻ്റെ രക്തം വിയർത്ത് തുള്ളി തുള്ളികളായി നിലത്തു വീണു. മാത്രമല്ല, അവനിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു: കർത്താവേ, നിനക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. ദൈവ ഇഷ്ടത്തിനായി സ്വന്തം തോൾ ചായച്ചു കൊടുക്കാൻ അവൻ സന്നദ്ധനായി. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി സ്വന്തം ഇഷ്ടങ്ങളെ പറിച്ചു മാറ്റുന്ന വേദനയ്ക്ക് പറയുന്ന പേരുകൂടിയാണ് കുരിശ്. എന്നാൽ ആ വേദന പുനരുത്ഥാനത്തിലേക്കുള്ള വഴിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടേതായ ഒത്തിരി ഇഷ്ടങ്ങളും നിഷ്ഠകളും ഉണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യതിയാനം വരുമ്പോൾ നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. ശാന്തമായി ആലോചിച്ചേ, നമ്മളെപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടും നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ടും ജീവിതത്തെ അളക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ദൈവ ഇഷ്ടത്തിനായി നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്ന് വിട്ടുകൊടുത്താൽ ആ വഴി പുനരുത്ഥാനത്തിൻ്റെ വഴിയാകും. ദൈവ ഇഷ്ടം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദ ഡിസൈർ ഓഫ് ഗോഡ്സ് ഹാർട്ട് ഈസ് നെവർ കണ്ടംനേഷൻ, ഇറ്റ് ഈസ് ഓൾവൈസ് റെസ്റ്റോറേഷൻ. നമുക്ക് അടിസ്ഥാനം നൽകാൻ വേണ്ടിയാണ്, നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്, നമുക്ക് കരുത്തു നൽകാൻ വേണ്ടിയാണ് ദൈവ ഇഷ്ടം എപ്പോഴും നിലനിൽക്കുന്നത്. നമ്മുടെ തകർച്ചയ്ക്കായല്ല, നമ്മുടെ നാശത്തിനായല്ല. ഈ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. ജിം ജോർജ് പറയുന്നു, ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിസൈർ ഈസ് ഫോർ യു ടു കം ടു ഹിം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ അവനിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്, അവൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ളതാണ്, അവൻ്റെ ഇഷ്ടങ്ങളെ അറിയുക എന്നുള്ളതാണ്. അതിലേക്കാണ് ദൈവം നമ്പുരാൻ നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ, അതിനോട് ക്രിയാത്മകമായി നമുക്ക് പ്രതികരിക്കാൻ, ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നുവരെ നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ വലിയ അനുഭവങ്ങൾക്കായിട്ടാണ് ദൈവം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇങ്ങനൊരു പറച്ചിലുണ്ട്, സംടൈംസ് ഗോഡ് മേക്സ് ബെറ്റർ ചോയ്സസ് ഫോർ യു ദാൻ ഹി കുഡ് ഹാവ് എവർ മെയ്ഡ് ഫോർ അവർ സെൽവ്സ്. ദൈവം തന്നെക്കാളധികം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കാൽവറിയിൽ നമുക്കായി അവൻ വിട്ടുതന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്ധിയിൽ സമർപ്പിക്കുന്ന ഓരോ മനുഷ്യനിലേക്കും ദൈവം അനുഗ്രഹങ്ങളുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. സി എസ് ലൂയിസ് പറയുന്നു, ത്രൂ അവർ ഫീലിങ്സ് കം ആൻഡ് ഗോ, ഗോഡ്സ് ലവ് ഫോർ അസ് ഡസ് നോട്ട്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളുമൊക്കെ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. എന്നാൽ മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ ദൈവം ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ പറിച്ചു മാറ്റി ദൈവ ഇഷ്ടത്തിനായി സമർപ്പിച്ചു കൊടുക്കുന്ന വേദനയാണ് കുരിശ്. പക്ഷേ ആ വേദന പുനരുത്ഥാനത്തിലേക്കുള്ള, ഉയർപ്പിലേക്കുള്ള വലിയ വഴിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ജീർണതകളിൽ നിന്നും, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും, നിരാശകളിൽ നിന്നും നമ്മളെ ഉയർപ്പിൻ്റെ പുതിയ അനുഭവത്തിലേക്ക്,
നന്മയുടെ പുതിയ അനുഭവത്തിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദയം കൊണ്ട് നമുക്ക് ഉത്തരം പറയുവാനായിട്ട് കഴിയണം. എൻ്റെ ഇഷ്ടങ്ങൾക്ക് പരിമിതിയുണ്ട് കർത്താവേ, എന്നാൽ അതിർത്തിയില്ലാത്ത സ്നേഹം, കരുതൽ, ഇതുമായി നമ്മെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വളരാൻ, കൂടുതൽ നന്നാകാൻ അതിനായി അവനായി നമുക്ക് സമർപ്പിക്കാം. സദൃശവാക്യങ്ങൾ 10:28. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. ദൈവകാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രത്യാശ. അത് നമ്മളെ സന്തോഷത്തിലേക്ക് വഴി നടത്തുന്നു. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ മഹാദാനമാണ് ഞങ്ങളുടെ ഈ ജീവിതം. അതിന് മൂല്യമേറുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയ്ക്കായി സമർപ്പിക്കുമ്പോഴാണ്. അവിടുന്ന് ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ ദൈവമേ. എത്രമാത്രം സ്നേഹാനുഭവങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളുടെ കൊട്ടാരങ്ങൾ തീർക്കാനല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, ദൈവ ഇഷ്ടത്തിൻ്റെ വാഹകരായി മാറാൻ വേണ്ടിയാണ്. അത് പുനരുത്ഥാനത്തിലേക്കുള്ള വഴിയാണല്ലോ. അങ്ങ് ഗെത്സെമനയിൽ ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെയും ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കാൻ കൃപയാറുള്ളണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.